നമസ്കാരം, ഇത് ഭാരത് ലൈവ്. 2002 ഗുജറാത്തിൽ ഗുൽബർഗ് കൂട്ടക്കൊല. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു കറുത്ത ഏടായിരുന്നു ഗുൽബർഗ് കൂട്ടക്കൊല. ഇത്തരം കൂട്ടക്കൊലകളെയും കലാപങ്ങളെയും ഒന്നും ഒരിക്കലും നമുക്ക് ഭാരതീയ സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇവിടെ പലരും ഇപ്പോഴും കലാപാഹ്വാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് ഇത് പറയുന്നത്. ഈ ഒരു കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നിരവധി പേർ കുറ്റാരോപിതരായിരുന്നു. തുടർന്ന് അങ്ങോട്ട് സുപ്രീം കോടതിക്ക് മുന്നിൽ പോലും ഇവർക്കെല്ലാം ക്ലീൻ ചിറ്റ് നൽകി. ഇവരാരും ഈ ഗൂഢാലോചനയിലോ ഈ കുറ്റകൃത്യങ്ങളിലോ പങ്കെടുത്തതല്ല. ഇവർ ഈ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞ് ഇവർക്കെതിരെ പരാതി നൽകിയവരൊക്കെ എളിഭ്യരായ വാർത്തയും നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ഒരു സ്ത്രീ, അതായത് സക്കിയ ജാഫ്രി എന്ന് പറയുന്ന സ്ത്രീ, അവരുടെ ഭർത്താവ് ഈ ഒരു കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടിരുന്നു. 69 പേരാണ് ഈ കൂട്ടക്കൊലയിൽ മരിച്ചത്. അപ്പോൾ കോൺഗ്രസ് എം പി കൂടിയായിരുന്ന ജഫ്രി ഈ ഒരു കൂട്ടക്കൊലയിൽ കൊല്ലപ്പെടുകയും ഈ അന്വേഷണം നടത്തിയത് സുതാര്യമായിട്ടല്ല, ഇത് വീണ്ടും അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ത്രീ, സഖിയ ജഫ്രി എന്ന് പറയുന്ന ഈ സ്ത്രീ, നരേന്ദ്രമോദിക്കെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജി നിരുപാധികം തള്ളിക്കൊണ്ട് യാതൊരു തെളിവുമില്ലാതെ, യാതൊരു നിരീക്ഷണവും ഇതിൽ ആവശ്യമില്ല, കൃത്യമായി തന്നെയാണ് കോടതി കേസ് പഠിച്ച് വിധിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ഹർജി തള്ളിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. അവർ പറയുന്നത് മോദിക്ക് ഇനി ആഘോഷിക്കാം. കേസിൽ ഹർജി നൽകിയ സഖിയ ജഫ്രി പറയുന്നു, ഗുൽബർഗ് കൂട്ടക്കൊലയെക്കുറിച്ചുള്ള SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം ശരിയായ രീതിയിലായിരുന്നില്ല തുടങ്ങിയ പരാതികൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു പരാതി കൊടുത്തത്. ഇവർക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇവർ എന്തുദ്ദേശമാണ് ഇത് കൊടുത്തത് എന്നൊന്നും അറിയില്ല. ഒരുവേള അവരുടെ ഭർത്താവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ കൂടുതൽ അവർക്ക് സംശയങ്ങളോ അതുപോലുള്ള കാര്യങ്ങളോ ഉണ്ടായിട്ടായിരിക്കും. എന്തൊക്കെയായാലും ശരി, നീതിപൂർവമായ അന്വേഷണം നടത്തി തന്നെയാണ് SIT ഈ കേസ് അന്വേഷിച്ചത് എന്നുള്ള കാര്യം സുപ്രീം കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. എന്തൊക്കെയായാലും ശരി, ഈ ഒരു വിഷയത്തിൽ മോദിയെ ഒന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് പെടുത്താം എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ചിലർ ഇവരുടെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ചില ദേശീയ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് സ്ഥിരീകരണമില്ല. ഒരുവേള അവർ സ്വാഭാവികമായി തന്നെ കൊടുത്തതായിരിക്കാം. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യം നമുക്കില്ല. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി തന്നെയാണ് ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദി ഉൾപ്പെടെ ഉള്ള ആളുകളൊക്കെ തന്നെ കുറ്റവിമുക്തരാക്കപ്പെട്ടു. ഇപ്പോൾ കുറ്റം ആർക്കെതിരെയും ആരോപിക്കാം, പ്രധാനമന്ത്രിക്കെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ? ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ, കേരള മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്ന സുരേഷ് നടത്തിയ ആരോപണങ്ങൾ കണ്ടില്ലേ? ആർക്ക് വേണമെങ്കിലും ആരോപിക്കാം, പക്ഷേ അതൊക്കെ അതിൻ്റേതായ തെളിവുകളും മറ്റു കാര്യങ്ങളുമൊക്കെ പഠിച്ച് കോടതി എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. എന്തായാലും മോദി ആഘോഷിക്കാം എന്ന് പറഞ്ഞ് സഖിയ ജഫ്രി പരിഹസിക്കുകയൊന്നും വേണ്ട. അദ്ദേഹം അതിലൊന്നും യാതൊരു തരത്തിലും ഇടപെടൽ നടത്തിയിട്ടില്ല. അദ്ദേഹം ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആ സംസ്ഥാനത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിച്ച, ദീർഘകാലം പ്രവർത്തിച്ച, ഇപ്പോൾ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. എന്തായാലും സഖിയ ജഫ്രി എന്ന സ്ത്രീ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരിക്കുകയാണ്, വലിയ ചർച്ചയായിരിക്കുകയാണ്.